എല്ലാവർക്കും നമ്മുടെ പുത്തിരിയിലേക്ക് സ്വാഗതം. ഇപ്പൊ വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് പള്ളിയിൽ പോവാണ്. ഗൈസ്, പള്ളിയിൽ പോകുന്ന വീഡിയോ ഒന്നും നമുക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മളിത് അതൊക്കെ പള്ളിയിൽ സാധാരണ നമ്മൾ പോകുമ്പോൾ രാവിലെയാണല്ലോ പോവാ. ഇത് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പോണേ. ഇവിടെ നല്ല ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയുണ്ട് കേട്ടോ. ഇടുക്കിയുടെ പാതുവ എന്നൊക്കെ അറിയപ്പെടുന്ന അന്തോണിസ് പുണ്യാളൻ്റെ ഒരു പള്ളിയാണ്. അപ്പം അറിയാമായിരിക്കും, ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, അറിയത്തില്ലാത്തവർക്കും ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ പോവാണ്, അവിടെ പോകണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വന്ന വഴിക്ക് ഞങ്ങളവിടെ കയറി പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടാണ് വന്നത്. അപ്പം ഇന്ന് ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെന്തായാലും വെറുതെ ഇരിക്കുമല്ലേ, ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ ബ്രേക്ക് പിടിച്ച് 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 പിടിച്ച്. അപ്പം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരിക്കലും ഇല്ലാത്തൊരു ഭംഗി പ്രകൃതിക്ക്. ആദ്യം വീഡിയോ എടുത്തത് വെറുതെയാണ്, പക്ഷെ പിന്നെ വീഡിയോ എടുത്തിയാൽ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങ് എടുത്തതാണ്. നമുക്ക് ഒരുപാട് ദൂരമൊന്നും പോകാനില്ല, ഒരു 5 മിനിറ്റ്. സ്പീഡിൽ വണ്ടി ഓടിക്കുവാണെങ്കിൽ 5 മിനിറ്റ്. ഇപ്പം പതുക്കെ പോകാൻ നിവൃത്തിയുള്ളത് കൊണ്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എടുത്തേ നമ്മളവിടെ എത്തത്തുള്ളൂ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മളെ എല്ലാ പ്രതിസന്ധികളിലും നമ്മുടെ എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് പോയ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ദൈവം മാത്രമാണ്. അപ്പം അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നപ്പം അത് ദൈവത്തോടുള്ള വിശ്വാസം കൂടുകയാണ് കേട്ടോ ചെയ്തുള്ളൂ. അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം ഇങ്ങനത്തെ പ്രതിസന്ധികളൊക്കെ വന്നത് എന്ന് തോന്നുന്നു. കാരണം വിശ്വാസം ഇല്ലായിരുന്നു എന്നല്ല, നമ്മുടെ വിശ്വാസം ഒന്നുകൂടി കൂടി നമുക്ക് ഭയങ്കര. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെയാണ് കേട്ടോ, അച്ഛയ്ക്ക് എന്നെക്കാളും ഇപ്പോൾ വിശ്വാസം അച്ഛയ്ക്കാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ പോകാമെന്ന് വിചാരിച്ചു, എന്നും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പക്ഷേ നമ്മൾ ഇറങ്ങിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വന്നപ്പം ഒന്ന് ഇറങ്ങി, എന്നാലും നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോന്നു. അപ്പം ചൊവ്വാഴ്ചകളിലാണ് പ്രധാനപ്പെട്ട ദിവസം കേട്ടോ. ഇന്നവിടെ പെരുന്നാളും കൂടിയാണ്, പെരുന്നാൾ തീരുന്ന ദിവസമാണ്. അപ്പം എന്തായാലും നമ്മൾ എത്തിയ സമയം കറക്റ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. പെരുന്നാളായതുകൊണ്ടായിരിക്കണം ഇവിടെ ഫുള്ളും തോരണം ഒട്ടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ലൈറ്റും തോരണമൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അവിടെ, മറ്റേ പലഹാരങ്ങളും വെച്ചുവാണികൾ കളിപ്പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല രസമാണ്. നമ്മൾ ആദ്യം കൂടെ നിൽക്കേണ്ട അന്ന് ഏതെങ്കിലും വാങ്ങിച്ചു കൊടുക്കായിരുന്നു അവന്. പിന്നെ എന്ത് വാങ്ങിച്ചെടുത്താലും അന്നേരത്തെ അവരിതേ ഉള്ളൂ കേട്ടോ. പിന്നെ അവൻ അതെടുത്ത് ദൂരെ കളഞ്ഞിട്ട്. കുഞ്ഞു പിള്ളേർ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ സൈഡിലൊക്കെ കടകളുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഒരു ചെറിയ തീർത്ഥാടന കേന്ദ്രം പോലെ ആണ് കേട്ടോ. അപ്പം ഇവിടെ ഉള്ളവർക്കറിയായിരിക്കും, ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നടക്കും, നടന്നിട്ടുണ്ട്. അപ്പം അതാണ് എല്ലാവരുടെയും ഒരു വിശ്വാസവും ഇതൊക്കെ കേട്ടോ. ഇവിടെ നിറച്ച് കൊന്തയും അങ്ങനത്തെ സാധനമൊക്കെയാണ് കേട്ടോ. രൂപങ്ങളൊക്കെ കണ്ടാൽ നമുക്കെല്ലാം വാങ്ങാൻ തോന്നും. ഞങ്ങൾ പക്ഷേ വാങ്ങിച്ചില്ല ഒന്നും. എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാണ്, ഇതല്ല പള്ളി, ഇതിവിടെ നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കുന്ന സ്ഥലം. പിന്നെ തിരികൾ കത്തിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം വന്നാൽ നല്ല രസമാണ്. പിന്നെ അവിടെ ഫുഡുണ്ടായിരുന്നു ഉച്ചയ്ക്ക്, നല്ല ചോറും ഊണായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ വന്നപ്പോഴത്തേക്കും തീർന്നു. നമ്മൾ കഴിച്ചിട്ടാണ് വന്നത്. പക്ഷെ എന്നാലും നമ്മളോട് അച്ഛൻ ചോദിച്ചിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണോ വന്നതെന്ന്. നല്ലൊരു ഭയങ്കര സ്നേഹമുള്ളൊരു അച്ഛൻ. അച്ഛനെ കാണാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യം കേട്ടോ. നമ്മൾ അങ്ങനെയൊന്നും എല്ലാവരും നമ്മളോട് വിശേഷങ്ങളൊന്നും ചോദിക്കില്ലല്ലോ. പക്ഷേ ഇതെന്തായാലും നമ്മളടുത്ത് വന്നിട്ട് നമ്മളോട് ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അച്ഛൻ പോയത്. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷം. ഇത് ഇവിടെ ഇങ്ങനെ എണ്ണ ഒഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. നമ്മൾ വഴിയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. നമുക്ക് കിട്ടിയ നേരത്തെ പൈസ കേട്ടോ. ചാഹോവി നിൽക്കുന്നു. അപ്പം എൻ്റെ ക്ലാസ്സോ എൻ്റെ ക്ലാസ്സോ ആ പോലെ നല്ലൊരു മഴ പെയ്തു എൻ്റെ ഇടയിൽ. നമ്മൾ പായസമൊക്കെ കുടിച്ച് തിരിച്ചു പോവാണ് അല്ലേ അച്ചാച്ച. ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ കണ്ടു, അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതാണ് അല്ലേ, പ്രത്യേകം പ്രാർത്ഥിച്ചു. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. നമുക്ക് ഈ സമയത്ത് വേണ്ടത്, ഈ സമയത്തല്ല എപ്പോഴും വേണ്ടത് പ്രാർത്ഥനയാണല്ലോ.
നമുക്കിങ്ങനെ നമ്മൾ വന്നിട്ടില്ലായിരുന്നു, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് വരണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പം നമ്മൾ തിരിച്ച് പള്ളിയിൽ നിന്ന് തിരിച്ച് വന്ന വഴി നമ്മൾ ഒരു കട്ടിൽ നോക്കാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. എല്ലാവരും നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കട്ടിൽ മേടിക്കണം 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 എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ എന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭയങ്കര റേറ്റൊക്കെയാണ്. അതുകൊണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തിരിച്ചു പോന്നു. ഇപ്പോൾ തൽക്കാലം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ പോന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും റേറ്റുണ്ട് കേട്ടോ. എല്ലാം നല്ല രസമാണ് കാണാനായിട്ട്, അടിപൊളി. നമ്മുടെ മറ്റേ ഫാമിലി കോട്ടാണ് കേട്ടോ മിക്കതും, കാണാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും തൽക്കാലം തിരിച്ചു പോന്നു. ചെറുതായിട്ട് മഴ തുള്ളുന്നുണ്ട് കണ്ടോ, ഹെൽമെറ്റിലൊക്കെ വെള്ളമായി. നമ്മൾ അവിടുന്ന് പോരുമ്പോൾ മഴയില്ലായിരുന്നു കേട്ടോ, മഴ പോകുന്നു തീർന്ന് നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇവിടെയൊക്കെ ഇപ്പോൾ മഴ തുടങ്ങാൻ പോകുന്ന ഭാഗമാണ്. നമ്മുടെ ചെറിയൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛ ഫ്രണ്ടിൽ പോയി, ഹെൽമെറ്റ് തലേന്ന് ഉയരാതെ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അത്രയും മഴത്തുള്ളി കുറച്ച് തലയിൽ വീഴുള്ളൂല്ലോ, തലയിൽ വീഴില്ലല്ലോ. പിന്നെ ഹെൽമെറ്റ് കൈ പിടിക്കാനാണെങ്കിൽ അത് ചുമക്കണ്ടേ, ഇത് തല ചുമന്നോളൂല്ലോ എന്നോർത്തോണ്ട് നടക്കുവാണ് കേട്ടോ. അയ്യോ മഴ കൂടുന്നുണ്ട്, പക്ഷെ എന്നാലും വീടിപ്പോകാൻ പറ്റത്തില്ല, നിർവാഹമില്ല. എന്നെ നോക്കി അവിടെ നീറ്റ് ചെയ്ത് നിൽക്കുന്നു, ഇടി മുഴങ്ങുന്നുണ്ട്. പുട്ട് 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 പുട്ട്. അയ്യോ അമ്മേ, അയ്യോ കയറ്റം വലിയ കയറ്റമൊന്നും അല്ല കേട്ടോ, ഇത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ മടുക്കും.